നമസ്കാരം രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ചായി ഇന്ന് ഒൻപതിനായിരത്തി എണ്ണൂറ് പേർ കൂടിയാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മരണവും ആകെ ആറായിരത്തി കേരളത്തിന്റെ സ്ഥിതി നോക്കിയാണെങ്കിൽ അതീവ ഗുരുതരമായി തുടരുന്നു ഇന്ന് നൂറ്റി പതിനൊന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതിൽ അൻപത് പേർ വിദേശത്ത് നിന്നും നാൽപ്പത്തെട്ട് പേർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് സമ്പർക്കം മൂലം പത്തും മൂന്ന് ആരോഗ്യ പ്രവർത്തകർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിക്കുമ്പോൾ ആ കണക്കുകൾ പിറകിലോട്ട് പോയാൽ ജൂൺ ഒന്നാം തീയതി അൻപത്തി ഏഴ് പേർക്കായിരുന്നു കോവിഡ് സ്ഥിരീകരിച്ചതെങ്കിൽ രണ്ടാം തീയതി എൺപത്തി ആറായിരുന്നു മൂന്ന് എൺപത്തിയേഴ് നാലാം തീയതി തൊണ്ണൂറ്റിനാല് ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിശയാണ് ഇപ്പോൾ പേരിൽ പാലക്കാട് ഇന്ന് നാൽപ്പത് പേരും മലപ്പുറത്ത് പതിനെട്ട് പത്തനംതിട്ട പതിനൊന്ന് എറണാകുളം പത്ത് തൃശൂർ എട്ട് തിരുവനന്തപുരം അഞ്ച് ആലപ്പുഴ അഞ്ച് കോട്ടയം നാല് ഇടുക്കി മൂന്ന് കൊല്ലം രണ്ട് വയനാട് മൂന്ന് കോട്ടയവും കാസർഗോഡ് ഒന്ന് ഇങ്ങനെ ഇത്രയും പേർ പതിനൊന്ന് പേരാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് സാമ്പിളാണ് ഇന്ന് പരിശോധനയ്ക്കായി എടുത്തത് തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് പേർ ചികിത്സയിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് പേർ ആശുപത്രിയിലുണ്ട് ഇരുന്നൂറ്റി പേരാണ് ഇന്ന് പുതിയതായി രോഗികൾ വന്നെത്തിയത് അങ്ങനെ ആകെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് പേരാണ് രോഗികൾ ഇരു പേർ കർണാടകയിൽ പുതിയ രോഗികളായി രോഗികളായിരുന്നെത്തി തമിഴ്നാട്ടിൽ ആയിരത്തി കേരളത്തിൽ ഹോട്ട്സ്പോട്ട് ആയി ഉയർത്തിയിട്ടുണ്ട് മറ്റുള്ള കണക്കുകൾ നമുക്ക് നോക്കാം മഹാരാഷ്ട്രയിൽ തമിഴ്നാടിൽ ഇരുപത്തി ഏഴായിരത്തി ഇരുനൂറ്റിഅൻപത്തിൽ ഗുജറാത്തിൽ പതിനെട്ടായിരത്തി അറുനൂറ്റി ഒൻപത് രാജസ്ഥാനിൽ ഒൻപതിനായിരത്തി യു പിയിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് മധ്യപ്രദേശിൽ എൺപത്തി അറുപത്തിരണ്ട് ബീഹാറിൽ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് കർണാടകയിൽ നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ആന്ധ്രാപ്രദേശിൽ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത് ഹരിയാന മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ഒഡീഷ രണ്ടായിരത്തി അറുന്നൂറ്റിയെട്ട് കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇന്ന് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി അറുപത്തിയേഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ ആയിരത്തി മൂന്നൂറ്റി എൺപത്തിനാല് പേർക്കും ഡൽഹിയിൽ പേർക്കും ഗുജറാത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ രാജസ്ഥാനിൽ നൂറ്റി അറുപത്തെട്ടും ബീഹാറിൽ തൊണ്ണൂറ്റിയൊമ്പതും ആന്ധ്രാപ്രദേശിൽ നൂറ്റി മുപ്പത്തെട്ടും ഹരിയാനയിൽ നൂറ്റിമൂന്നും ഒഡീഷയിൽ ജമ്മു കാശ്മീരിൽ അറുപത്തിരണ്ട് നാഗാലാന്റിൽ പതിനാല് പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റുള്ള വാർത്തകൾ നോക്കാം ദാവൂദ് ഇബ്രാഹിമിനും ഭാരിക്കും കോവിഡ് എന്ന വാർത്ത ഇപ്പോൾ മേനകാ ഗാന്ധിക്കെതിരെ മലപ്പുറം പോലീസ് കേസെടുത്തു ഐപിസിമൂന്ന് ചുമത്തിയാണ് കേസ് ചെലവ് ചുരുക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇന്ത്യ ചൈന സൈനിക ചർച്ച നാളെ മഹാരാഷ്ട്രയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഡൽഹി മെട്രോയിലെ ഇരുപത് പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു സിവിൽ സർവീസ് പരീക്ഷാ തീയതി അറിയിപ്പ് വന്നു യോഗാ ദിനത്തിൽ പ്രത്യേക പരിപാടികളൊന്നും വേണ്ട എന്ന് കേന്ദ്രം ഗുജറാത്തിൽ ഒരു കോൺഗ്രസ് എം കൂടി രാജിവെച്ചു ഡൽഹിയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ കോവിഡ് ടെസ്റ്റുകൾ ഊർജ്ജിതമാക്കണമെന്ന് കേന്ദ്രം ഐ എൻ എസ് ജലാശ്വ എഴുനൂറ് പേരുമായി മാലിയിൽ നിന്നും യാത്ര പുറപ്പെട്ടു റായ്ഗഡിൽ വൻ നാശനഷ്ടം നൂറ് കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ആരാധനാലയങ്ങളും മാളുകളും ഉടൻ തുറക്കരുത് എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹം നടത്താൻ തുടങ്ങി പത്ത് പേരെ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ ഇന്ന് ഒൻപത് വിവാഹങ്ങൾ നടന്നു ഡൽഹി എയിംസിൽ നഴ്സുമാർ ജൂൺ പത്തിന് പണിമുടക്കുന്നു മഹാരാഷ്ട്ര സർക്കാർ നൂറ് കോടിയുടെ ധനസഹായം അനുവദിച്ചു നിസർഗ്ഗ ചുഴലിക്കാറ്റിൽ വന്ന നാശനഷ്ടം നികത്തുവാൻ വേണ്ടി ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്